നല്ല കോളേജ്. ഞാൻ നിങ്ങൾ ഈ കാട്ടിൽ നിൽക്കുകയാണ്. കൊല്ലംകോട് ആറാട്ട് നടക്കുന്ന ഈ ക്ഷേത്രത്തിന് മുന്നിലാണല്ലോ വന്നിരിക്കണേ. പിന്നെ തമ്പുരാന്റെ ആ പിന്നെ മാമാങ്കം നടക്കുമ്പോ നമ്മൾ ജനങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. നിങ്ങളെ പോലുള്ളവരാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യേണ്ടത്, അറിയിക്കേണ്ടത്. അറിയിക്കാണ്. അപ്പോഴേ വേറെ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് വരും. എന്താ പറഞ്ഞാ, നമ്മുടെ കൊട്ടും വാദ്യവും ഒക്കെ പല പരിപാടിയും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ പൊള്ളാച്ചി മോക്കുന്ന പയ്യലൂര് മോക്ക് വരെ ഒരേ തിരക്കാണ് ഇല്ലേ? ഉത്സവത്തിന്റെ തിരക്ക്, വാഹനങ്ങളുടെ തിരക്ക് എല്ലാം ഉണ്ടാവുന്നു. ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരാഴ്ച ഈ രാജകൊട്ടാരത്തിന്റെ രാജവംശത്തിന്റെ അധീനതയിലുള്ളതാണ് ഈ കൊല്ലംകോട് ആറാട്ട് ആണ് ഉത്സവങ്ങളൊക്കെ. അപ്പൊ നമ്മളിവിടെ ഒരുപാട് യാത്ര പ്രശ്നമുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കുക എന്നേ വരെ കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു ബൈപ്പാസ് ഇല്ലാത്തതാണ് വേറൊരു വശങ്ങൾ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ പരിഹരിക്കുക? ആരാണ് അതിന്റെ ഉത്തരവാദികൾ നമുക്ക് അറിയാണ്ടായി പോയി. അല്ല, എനിക്കെന്താണെന്ന് അറിയോ, നമ്മുടെ ഉത്സവ കാലമല്ലേ ഇപ്പോ കൊല്ലംകോട്. ഉച്ച തിരിഞ്ഞാൽ നല്ല തിരക്കായി. അപ്പം ഈ വലിയ വലിയ വണ്ടികൾ വന്നിട്ട് ആനകൾ നരന്ന് നിൽക്കുന്ന പോലെ ഇടയിൽ വന്ന് മണിക്കൂർ കണക്കിൽ വന്ന് പോടും. അപ്പോ അവർക്കൊക്കെ ഒരു അറിയിപ്പ് കൊടുക്കണം. എന്താ പറഞ്ഞ, നമ്മുടെ ഇന്ന് പിന്നെ ഇന്നും നാളെയും ഒക്കെ ഒരേ തിരക്ക്, ആറാം തീയതി വരെ ഇല്ലേ, വൈകുന്നേരം ഉച്ച തിരിഞ്ഞ ഒരേ തിരക്കാണ്. അപ്പൊ ഈ വാഹനം, വലിയ വാഹനങ്ങൾ വരുമ്പോഴേ നമ്മുടെ കൊല്ലംകോട് ആറാട്ട് പ്രമാണിച്ച് ഓരോ ദിവസവും ഓരോ പരിപാടികളാണ്. അപ്പോ അത് ശ്രദ്ധിക്കണം ഇല്ലേ. നമ്മുടെ ഈ ഗോവിന്ദാപുരത്ത് നിന്ന് വരുന്നവർക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് പോകാൻ പറ്റുമോ? ഗോവിന്ദാപുരം ഇവിടെ ബ്ലോക്ക് എത്ര മണിക്കൂർ ബ്ലോക്ക് ഉണ്ട് എന്ന് അറിയാണെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് എന്താ ചെയ്യണോ അറിയോ, ഗോവിന്ദാപുരം വഴി വണ്ടിത്താവളം വഴി വിരിച്ചു വിടുക. വണ്ടി വിരിച്ചിട്ടുണ്ട്. ഈ വലിയ ചരക്ക് വാഹനങ്ങളും അതുപോലെ തന്നെ നിരവധി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അറിയില്ലല്ലോ. നമ്മുടെ ഇവിടെ കൊല്ലംകോട് എത്തുമ്പോഴല്ലേ ഇവിടെ ആഘോഷം അറിയുന്നു. ഈ വലിയ വണ്ടികൾ ഇവിടെ വന്ന് പോടുകയല്ലേ, പാവങ്ങൾക്ക് അറിയില്ലല്ലോ. പിന്നെ ഒന്നുള്ളത് ഊട് വഴികളാണ്, ചെറിയ വഴികളാണ്. ഇവർക്ക് വരുന്നവർക്കൊന്നും ഈ വഴി കൃത്യമായിട്ടുള്ള എത്ര ഏത് രീതിയുടെ സുരക്ഷിതമാണോ അറിയില്ല, ഒന്നും അറിയില്ല. നമ്മള് വേറൊരു വഴിക്ക് തിരിച്ചു കൊല്ലംകോട് എത്തിയിട്ട് തിരിച്ചു മുൻപ് തന്നെ നമ്മളിവിടെ തിരിച്ച് ഗോവിന്ദാപുരം വഴിയാണ്, മീനാക്ഷിപുരം വഴി, വണ്ടിത്താവളം വഴി അങ്ങനെ പോവുകയാണ്. ഇവിടുത്തെ യാത്രാ പ്രശ്നങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഉത്സവം സുഖമായി നടക്കും. ആനയും വരും, വണ്ടിയും വരും, ജനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലപോലെ ബുദ്ധിമുട്ടി, പ്രയാസങ്ങളെ നേരിടുന്നു. അതായത് കൊല്ലംകോട് ആറാട്ടുപുറം ജന നിബിഡമാണ്. ഈ സ്ഥലങ്ങളൊന്നും പോരാ, അത്രയും ജനനിബിഡമാണ്. ഈ അത്രയും യാത്രാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് ഈ വാഹനങ്ങളുടെ വരവ് കൂടി. അപ്പൊ ഇതിനെ ബന്ധപ്പെട്ടവര് പോലീസുകാരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഏറെ ആൾക്കാര് സുരക്ഷ ഒരുക്കണം എന്നുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഈ യാത്രാ പ്രശ്നം ഒന്നും ഒഴിവാക്കി കിട്ടുക. അപ്പൊ ഈ അന്നേ ദിവസങ്ങള് ആറാം തീയതി നമ്മുടെ ആഘോഷം കഴിഞ്ഞു ഈ സമയങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പോലീസുകാർക്ക് അറിയാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റുള്ളവർക്ക് അറിയാം. അപ്പൊ യാത്രാ പ്രശ്നം ഉണ്ടാകുന്ന തരത്തില്, യാത്ര കുരുക്കില്ലാത്ത രീതിയില് ഇതിനെ കൈകാര്യം ചെയ്യാം. ഇപ്പൊ പോകാൻ പറ്റില്ല, ഏതാ ഒരു വലിയ വാഹനത്തിന് പോകാൻ പറ്റില്ല. അപ്പൊ ഗോവിന്ദാപുരം വഴി പോവാണെങ്കിൽ, അതുപോലെ തന്നെ നെന്മാറയിന്നാണെങ്കിൽ വിത്തനശ്ശേരി വഴിയും അങ്ങനെ കൊടുവായൂർ പോയിട്ട് അങ്ങനെ പെരുന്നാരും ആ വഴിക്ക് പോകാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഇവിടുത്തെ യാത്രാ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളത്. സ്വാമി അച്ഛൻ വിചാരിച്ചത് ഇത്രേ ഉള്ളൂ. അല്ല, നമ്മ എന്താ അറിയോ, ഈ വലിയ വലിയ വണ്ടിക്കാര് വന്ന് ഇവിടെ കടന്ന് ഇവിടെ വന്ന് പെട്ടിട്ട് അവർ വിഷമിക്കണ്ട പറഞ്ഞിട്ട് നേരത്തെ കാലത്തെ ഒരു അറിയിപ്പ് തരികയാണ്. അപ്പൊ വലിയ വണ്ടിക്കാരും ചെറിയ വണ്ടിക്കാരും എല്ലാവരും നമ്മുടെ കൊല്ലംകോട് ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാൽ ഉത്സവങ്ങളുടെ തിമിർപ്പായി. അപ്പൊ ആറാം തീയതി വരെയാണ് കേട്ടോളി, ആറാട്ട് വരെയാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വന്ന് പടണ്ടാ പറയാൻ വേണ്ടി തിരിഞ്ഞു പോവുക. നെന്മാറ വരുന്നവർക്ക് വിത്തനശ്ശേരി വഴി പോവുക. അങ്ങനെ പറയാണ് നമ്മൾ യാത്രാ പ്രശ്നം പരിഹരിക്കട്ടോളി. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, ബൈപ്പാസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കുക, അറിയുക, അറിഞ്ഞ് വേണ്ട കൈകാര്യങ്ങൾ ചെയ്യുക. അതാണ് നമുക്കുള്ളത്. സന്തോഷമായി. ആറാട്ട ഉത്സവമാണ്. ഏതായാലും എന്നെ പ്രത്യേകം ക്ഷണിക്കൊന്നും മാറ്റി, എന്തായാലും നിങ്ങളുടെ വകയിരിക്കട്ടെ. ഏത്